നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ, വലിയ വിവാദങ്ങൾക്ക് കാരണമായ ഒരു വിഷയമാണ് ഇ പി ജയരാജൻ, പ്രകാശ് ജാവേക്കർ കൂടിക്കാഴ്ച. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നു, അവിടെയും ഈ വിഷയം ചർച്ചയായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പാർട്ടിയെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ട ഈ വിഷയം, ഈ വിഷയത്തിൽ തന്റെ നിലപാട് എന്താണ് എന്ന് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഘടകകക്ഷികൾ ഉൾപ്പെടെ കടുത്ത വിമർശനമുയർത്തി. ഈ വിവാദത്തിൽ CPMന്റെ നിലപാട് ഇന്ന് വൈകിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 12 സീറ്റ് വരെ ജയിക്കാമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന പ്രചാരണം മറികടക്കാൻ കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, വടകര, ആലത്തൂർ, പാലക്കാട്, തൃശൂർ, പത്തനംതിട്ട, ആറ്റിങ്ങൽ, ഇടുക്കി, ചാലക്കുടി, മാവേലിക്കര എന്നിവയാണ് പാർട്ടിക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ. അതേസമയം എന്നാലും ഇ പി ജയരാജൻ തന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കൂടിയിട്ടുണ്ട്. ഇ പി ജയരാജന്റെ നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തിൽ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ എം വി ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. എന്താണ് ആ നിലപാടെന്ന് അറിയാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതേസമയം ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ പഴിച്ചും തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്നും ആവർത്തിച്ച് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു. BJPയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. കാര്യങ്ങൾ അന്വേഷിക്കാതെ മാധ്യമങ്ങളും ഇതിനൊപ്പം ചേർന്നു. ശോഭാ സുരേന്ദ്രനെ നേരിട്ട് പരിചയമില്ലെന്നും തൃശൂരിലോ ഡൽഹിയിലോ വെച്ച് കണ്ടിട്ടില്ല എന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ പ്രതികരിക്കുകയുണ്ടായി. BJPയിൽ ചേരാൻ ശ്രമം നടത്തിയെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തിയത്. താൻ BJPയിലേക്ക് പോകുമെന്ന് തെറ്റായ വാർത്ത നൽകി. ഒരാളെ കണ്ടാൽ ഒരു ദിവസം കൊണ്ട് എന്റെ രാഷ്ട്രീയം മാറിപ്പോകുമോ എന്ന നിർണായകമായ ചോദ്യം ഇ പി ജയരാജൻ മുന്നോട്ട് വെച്ചു. CPMനെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യത്തിൽ നടത്തിയ നീക്കമാണ് നടന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അനാവശ്യമായി മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിഴച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിഴച്ചതുകൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെ കാര്യങ്ങൾ പറഞ്ഞതെന്നും അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആരോപണം നിഷേധിച്ചില്ല എന്ന് പറഞ്ഞേനെയെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. അപ്രതീക്ഷിതമായാണ് പ്രകാശ് ജാവേക്കർ കാണാമെന്നത്. 4 മിനിറ്റ് മാത്രമാണ് സംസാരിച്ചത്. പരിചയപ്പെട്ടു എന്നതല്ലാതെ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. തിരക്കിലായതിനാൽ ഞാൻ വേഗം ഇറങ്ങി, അവരും ഇറങ്ങി. ഒരു ലിഫ്റ്റിൽ ജാവ്ദേക്കറും നന്ദകുമാറും കയറി, ഞാൻ 2-ാമത്തെ ലിഫ്റ്റിലും. ഇതാണ് ആകെ സംഭവിച്ചത്. തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ ഈ വാർത്ത വന്നത് ആസൂത്രിതമായിരുന്നുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ചില മാധ്യമ പ്രവർത്തകരും ശോഭാ സുരേന്ദ്രനും കെ സുധാകരനുമൊക്കെ ആസൂത്രിതമായി ചെയ്തതാണിതെന്നും ശോഭാ സുരേന്ദ്രനെ ആകെ കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ച സമയത്താണെന്നും അതും അകലിൽ നിന്ന് മാത്രമാണ് താൻ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫിൽ വെച്ച് BJPയുമായി ചർച്ച നടത്തിയെന്നാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത്. താൻ ഗൾഫിൽ പോയിട്ട് വർഷങ്ങളായി, എന്ത് തെളിവുണ്ടായിട്ടാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്നും ഇ പി ജയരാജൻ ചോദിച്ചു. അതേസമയം LDF കൺവീനർ ഇ പി ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയെന്ന പുതിയ വെളിപ്പെടുത്തലുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. തന്നെ ഇ പി ജയരാജനുമായി പരിചയപ്പെടുത്തുന്നത് ദല്ലാൽ നന്ദകുമാറാണ്. നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ 3 തവണ EPയുമായി കൂടിക്കാഴ്ച നടത്തി. വെണ്ണലയിലെ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചും പിന്നീട് ഡൽഹി ലളിത് ഹോട്ടലിലും 3-ാമത് തൃശൂർ രാമനിലയത്തിലുമാണ് കൂടിക്കാഴ്ചകൾ നടന്നത്. നന്ദകുമാറാണ് ഈ നീക്കത്തിന് തുടക്കമിട്ടത്. BJPയിൽ ചേരാൻ EPക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഈ നീക്കത്തിന് തുടക്കമിട്ടത്. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിന്റെ ദുഃഖവും അമർഷവും EPക്ക് ഉണ്ടായിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തി. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്ന മറുപടി, ആ വിശദീകരണം എന്താണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്ന് പറയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.